ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഷവർമ ആയിട്ടാണ്. ഒരു വെറൈറ്റി ഷവർമയാണ് നമ്മളിവിടെ അയില ഷവർമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പുളിപ്പിക്കാൻ വെച്ച ഈസ്റ്റ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിവിടെ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്തിരി കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയായിട്ട് ഇതിനെ നന്നായി തന്നെ ഒന്ന് കുഴക്കണം. അപ്പം നമുക്ക് ഒരു സ്ലാബിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ലാബിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതേപോലെയാണ് കുഴക്കേണ്ടത്. അപ്പം ഇതേപോലെ കുഴച്ചാലേ നമുക്ക് നന്നായിട്ട് പൊന്തിയും കിട്ടുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പരത്തുമ്പോഴൊക്കെ നല്ല പാടാകും. അപ്പോൾ ദേ ഇവിടെ നമ്മൾ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മൂടി വെക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു മൂടിയിട്ടിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഇതിനൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ അരമണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനങ്ങ് കുഴച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ട് പൊന്തണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊന്തി വന്നതിന് ശേഷവും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിനെ നമുക്കൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്കാൾ അളവിൽ തന്നെ ഇതിനിങ്ങനെ ബോൾസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ബോൾസുകൾ കിട്ടുകയും ചെയ്യും. നമുക്കിതിനെ ബോൾസാക്കി കൊടുക്കുക. ഇതേപോലെ തള്ളവരല് വെച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ബോളായിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് എല്ലാവരും ബോളാക്കി എടുക്കുക. ഞാനിവിടെ എല്ലാവരും ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഒരു തുണി വെച്ചൊന്ന് മൂടിയിടുക. അപ്പോൾ ഒന്നും കൂടെ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരു 10 മിനിറ്റും കൂടെ നമുക്കിതിനൊന്ന് മൂടിയിടാം. അപ്പോൾ നമ്മളിതിനെ 10 മിനിറ്റിന് ശേഷം ഡ്രസ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുത്ത് നമുക്കിതിനെ കട്ടി അത്യാവശ്യത്തിന് വേണം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് നിൽക്കാൻ വേണ്ടി. ഇനി നമ്മളിവിടെ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുബൂസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒന്ന് കൊമളച്ചെന്ന് വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിടാം. ഇതേപോലെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കാം. നമുക്കിങ്ങനെ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാവരും ഒന്ന് ചുട്ടെടുക്കണം. നമുക്കിതിനെ ഇനി ചുട്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം.
നമ്മളിവിടെ അയിലെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അയിലേക്ക് നമ്മള് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കരച്ചത് ചേർത്ത് നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ അത് ഇവിടെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊരിച്ചു വെച്ച മീനിന്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിവിടെ എല്ലാ മീനിന്റെ മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഞാൻ കളഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഒരു കുഞ്ഞു പീസാക്കി ഒന്ന് കൊടുക്കണം. എന്നിട്ട് ഇതിനെ വേറൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കുഞ്ഞു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ക്യാബേജ് എടുക്കണം. ഒരു ചെറിയ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിലേക്ക് തക്കാളി കുഞ്ഞാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഈ മയോണൈസ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളിയും പാലും ഓയിലും പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷവർമ്മനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ മേലേക്ക് ഗുബൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബട്ടർ പേപ്പറും ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പം അതേ നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് എല്ലാവരും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ എല്ലാ ഷവർമ്മയോട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഷവർമ്മ ഉണ്ടാക്കാനായിട്ട്. ചിക്കനും ബീഫും കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം വല്ലപ്പോഴൊക്കെ അയിലൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പം സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതേപോലത്തെ അടിപൊളി വീഡിയോസായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യൂ.